ഹലോ സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സ്പെസിഫിക് കണ്ടക്ടൻസ്, ഇക്വലന്റ് കണ്ടക്ടൻസ്, മോളാർ കണ്ടക്ടൻസ്, ദെൻ വേരിയേഷൻ ഓഫ് കണ്ടക്ടൻസ് വിത്ത് ഡൈലൂഷൻ, കൊളറാഷസ് ലോ, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ദെൻ കണ്ടക്ടൻസ് മെഷർമെൻറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻസ്, കണ്ടക്ടോമെട്രിക് ടൈറ്റേഷൻസ് ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിനകത്ത് ഗാൽവനിക് സെല്ലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ? ഇലക്ട്രോ കെമിക്കൽ സെൽ അതിന് മറ്റൊരു പേരാണ് ഗാൽവനിക് സെൽ എന്ന് പറയാം, അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്നും പറയാം. ഇസ് എ ഡിവൈസ് വിച്ച് കെമിക്കൽ എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ആസ് എ റിസൾട്ട് ഇൻഡയറക്ട് റിഡോക്സ് റിയാക്ഷൻ. കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമ്മുടെ സാധാരണ ഒരു ബാറ്ററി, ബാറ്ററിക്കകത്ത് എന്താ സംഭവിക്കുന്നത്? കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് അവിടുന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ബാറ്ററി ചാർജറൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ബാറ്ററി എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഗാൽവനിക് സെല്ല് അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ല് എന്ന് പറയുന്നു. ഈ ഗാൽവനിക് സെല്ലിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഡാനിയൽ സെൽ എന്ന് പറയുന്ന സാധനം. ഇവിടെ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നത്. നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞൊക്കെ ഡിസ്കസ് ചെയ്തു. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസ് വിച്ച് അണ്ടർഗോ വിച്ച് അലൗ ദി പാസേജ് ഇലക്ട്രിസിറ്റി ആൻഡ് അണ്ടർഗോ ഡീകമ്പോസിഷൻ. ഇലക്ട്രിസിറ്റിനെ കടത്തി വിടുകയും അതോടൊപ്പം തന്നെ ഡീകമ്പോസിഷൻ നടക്കുകയും ചെയ്യുന്നു. അപ്പൊ അവിടെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് കെമിക്കൽ എനർജി കൺവേർട്ട് ചെയ്യുന്നതാണ് ഇലക്ട്രോലിറ്റിക് സെല് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോലിറ്റിക് സെല്ല് നമുക്കിപ്പോൾ ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രമേ. ഇലക്ട്രോലിറ്റിക് സെല്ല് നമ്മളിവിടെ മെയിനായിട്ട് വിളിക്കുന്ന ഇലക്ട്രോ കെമിക്കൽ സെല്ലിനകത്ത് അല്ലെങ്കിൽ ഗാൽവനിക് സെല്ലിനകത്ത് കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ഇലക്ട്രോഡ്, ഫോർ എക്സാമ്പിൾ ഒരു സിങ്ക് മെറ്റല്, സിങ്കിന്റെ തന്നെ ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള സിങ്ക് സൾഫേറ്റിനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൽ വേറൊരു ഇലക്ട്രോഡ് കോപ്പർ എന്നൊരു ഇലക്ട്രോഡ്, ഒരു കോപ്പർ മെറ്റല് കോപ്പറിന്റെ സൊല്യൂഷനകത്ത് ഡിപ്പ് ചെയ്തിരിക്കുന്നു, കോപ്പർ സൾഫേറ്റ്. അപ്പൊ എന്താണ് നമ്മൾ ഇലക്ട്രോഡ് ഇലക്ട്രോഡ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാല്, ഇലക്ട്രോഡിനെ നമുക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഒരു സിമ്പിൾ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടർ, ഇലക്ട്രോഡ് എന്ന് പറഞ്ഞ ഒരു കോണ്ടാക്ട് എന്ന ഒരു ഏരിയ, ഇസ് എ കണ്ടക്ടർ യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് ഇലക്ട്രിക്കൽ കോണ്ടാക്ട്. ഇലക്ട്രിക്കൽ കോണ്ടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കണ്ടക്ടർ ആണ്. ആരായിട്ട്? വിത്ത് എ നോൺ മെറ്റാലിക് പാർട്ട് ഓഫ് ദി സർക്യൂട്ട്. ഒരു സർക്യൂട്ടിനകത്തുള്ള നോൺ മെറ്റാലിക് പാർട്ടായിട്ട് ഇലക്ട്രിസിറ്റി കോണ്ടാക്ട് വരാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇവിടെ സാധാരണ മെറ്റൽസിൽ ഇലക്ട്രോഡായിട്ട് പലപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ആ മെറ്റലിന്റെ തന്നെ സോൾട്ട് സൊല്യൂഷൻ ആയിരിക്കും അവിടെ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സിങ്ക് സൾഫേറ്റിനകത്ത് സിങ്കിന്റെ ഒരു റോഡ് ഡിപ്പ് ചെയ്യുന്നു, കോപ്പർ സൾഫേറ്റിനകത്ത് ഒരു കോപ്പറിന്റെ റോഡ് ഡിപ്പ് ചെയ്യുന്നു, രണ്ട് സെപ്പറേറ്റ് ബീക്കറിനകത്താണ്. അവർ തമ്മിലൊരു ട്യൂബ് വെച്ച് കണക്ട് ചെയ്യുന്നു, ദെൻ ഇവരൊരു അമീറ്റർ വെച്ച് കണക്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ അമീറ്ററിനകത്ത് റീഡിംഗ് കാണിക്കുന്നു. സപ്പോസ് ഈ ഒരു ട്യൂബ് ഇല്ലായിരുന്നെങ്കിൽ അമീറ്ററിനകത്ത് പ്രത്യേകിച്ച് റീഡിങ്സ് ഒന്നും ഉണ്ടാവില്ല. ഈ ട്യൂബ് ഉള്ളതുകൊണ്ടാണ് അവിടെ റീഡിംഗ് കിട്ടുന്നത്. ഈ ട്യൂബിന് സോൾട്ട് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊരു സെല്ലാണ്, ഇതൊരു ഹാഫ് സെല്ലാണ്. ഇത്തരം ഭാഗം എന്ന് ഒരു ഹാഫ് സെല്ലാണ്, അതുപോലെ ഇത്തരം ഭാഗം എന്ന് പറഞ്ഞാൽ വേറൊരു ഹാഫ് സെല്ലാണ്, ഒരു ഇലക്ട്രോഡ് സെല്ലാണ്. അപ്പൊ രണ്ട് ഹാഫ് സെല്ലുകൾ അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോഡുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെങ്കിലേ നമുക്കൊരു സെല്ല്, ഫുൾ സെല്ല് കിട്ടുള്ളൂ. അപ്പൊ ടു ഇലക്ട്രോഡ് സെല്ലും ടു ഹാഫ് സെല്ല് കമ്പൈൻ ചെയ്യുമ്പോഴേക്കാണ് നമുക്കൊരു സെല്ല് ഫോം ചെയ്യുന്നുള്ളത്. അപ്പൊ ഒരു ആ സെല്ലിനകത്ത് ഒരു പാർട്ട് നമ്മൾ ആനോഡെന്നും മറ്റൊരു പാർട്ടിനെ നമ്മൾ കാഥോഡെന്നും വിളിക്കുന്നു. കാഥോഡിനകത്ത് നോർമലി റിഡക്ഷൻ ആയിരിക്കും സംഭവിക്കുന്നത്, ആനോഡിനകത്ത് നോർമലി ഓക്സിഡേഷനായിരിക്കും സംഭവിക്കുന്നത്. അപ്പൊ ഒരു ഇലക്ട്രോഡിനകത്ത് അല്ലെങ്കിൽ ഒരു ഹാഫ് സെല്ലിനകത്ത് ഓക്സിഡേഷൻ സംഭവിക്കുന്നു, ആ ഹാഫ് സെല്ലിന് ആനോഡ് എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഇവിടെ സിങ്ക് നോക്കി സിങ്ക് ടു പ്ലസ് ആയിട്ട് മാറുന്നു, ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നു. അപ്പൊ ഇലക്ട്രോൺ കൊടുക്കുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു, അപ്പൊ സിങ്ക് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ ഓക്സിഡേഷൻ സംഭവിക്കുന്ന ഭാഗമായിട്ട് ഇസഡൻ ടു പ്ലസ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, സിങ്കിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി കോപ്പർ എന്താ? ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്? കോപ്പർ സൾഫേറ്റിനകത്തുള്ള Cu2+ ആ ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് Cu ആയിട്ട് ഈ കോപ്പറിന്റെ മേളിൽ, ഇതാണ് കോപ്പർ എടുക്കുന്നത്, ഈ കോപ്പറിന്റെ മേളിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് റിഡക്ഷൻ ആണ്. അപ്പൊ കോപ്പർ എന്ത് ചെയ്യുന്ന? ഇലക്ട്രോണിനെ സ്വീകരിച്ച് Cu2+ ആണ് വന്ന്, അപ്പൊ അതുകൊണ്ട് അവിടെ നമുക്ക് പോസിറ്റീവ് ചാർജ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പൊ നമ്മളിവിടെ ഒരു സെല്ല് കണക്ട് ചെയ്യുന്നതാണ്, ഗാൽവനിക് സെല്ല്. അപ്പൊ നമുക്ക് രണ്ട് ഇലക്ട്രോഡ് വേണം, ഒരു ഇലക്ട്രോഡായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് സിങ്ക്,
അതിൻ്റെ തന്നെ സൾഫേറ്റ് വൺ മോളർ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഡിപ്പ് ചെയ്യുന്നു, അതിനെ ആനോഡായിട്ട് ഓക്സിഡേഷൻ എടുക്കുന്നു. ദെൻ കോപ്പർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഡിപ്പ് ചെയ്യുന്നത് കാഥോഡായിട്ട് റിഡക്ഷന് യൂസ് ചെയ്യുന്നു. ഇവ തമ്മിൽ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ കണക്ഷൻ എന്താ, സോൾട്ട് ബ്രിഡ്ജാണ്. സോൾട്ട് ബ്രിഡ്ജ് ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് കറണ്ട് കിട്ടില്ല. അപ്പോൾ സോൾട്ട് ബ്രിഡ്ജിന് മൂവ്മെൻ്റ് ഓഫ് അയോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഇലക്ട്രോൺസ് അല്ല അയോണിൻ്റെ മൂവ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. അവരുടെ ഒരു പാർട്ടിന് ഹാഫ് സെൽ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഒരു ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഇലക്ട്രോഡുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് സെല്ല് കംപ്ലീറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ അതിനെ ഹാഫ് സെല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് നടന്നത്? ഈ സിങ്ക് ഇസഡ് എൻ ടു പ്ലസ് ആയിട്ട് മാറി. സിങ്ക് ഇവിടെ നിന്നുള്ള സിങ്ക് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനകത്തേക്ക് ഇസഡ് എൻ ടു പ്ലസ് ആയിട്ട് മാറി. അപ്പോൾ എന്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്തുള്ള കോപ്പർ ഇവിടെ കയറി കോപ്പറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട പ്രോസസ്സ് ഡി ഇലക്ട്രോണൈസേഷൻ ആണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അത് ആനോഡായിട്ട് എടുക്കുന്നു, ദെൻ ഇലക്ട്രോൺ കിട്ടുന്ന പ്രോസസ്സ് റിഡക്ഷൻ ആണ് അതിനെ കാഥോഡായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന സിങ്കിനെ ആനോഡായിട്ടും കോപ്പർ കാഥോഡായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ ഈ സെല്ലിനെ നമ്മളൊരു സിമ്പൽ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നതിന് സെല്ലിന് ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. ആ സിംബോളിക് റെപ്രസെൻറ്റേഷനകത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എപ്പോഴും ഓക്സിഡേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ആനോഡായിരിക്കും. റൈറ്റ് സൈഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കാഥോഡായിട്ടുള്ള റിഡക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് സിങ്ക് സിങ്ക് സൾഫേറ്റ് ഉണ്ട്, കോപ്പർ കോപ്പർ സൾഫേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളതിനെ സിമ്പിൾ വെച്ചിട്ട് ഈ സെല്ലിനെ ഒരു ഗാൽവനിക് സെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യണം. ആ റെപ്രസെൻറ്റേഷൻ ആണ് ഈ കാണിച്ചേക്കുന്നത്, ഇതാണ് ആ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇവിടെ എന്ത് നോക്കിയാൽ ആദ്യം നമ്മൾ പറഞ്ഞ ആദ്യം വേണം ലെഫ്റ്റ് സൈഡിനകത്ത് ഈ റെപ്രസെൻറ്റേഷൻ്റെ ലെഫ്റ്റ് സൈഡിനകത്ത് ഓക്സിഡേഷൻ അല്ലെങ്കിൽ ആനോഡ്. ആനോഡിനകത്ത് എന്താ സംഭവിക്കുന്നത്? സിങ്ക് സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറുന്നു. ദെൻ റൈറ്റ് സൈഡിനകത്ത് കാഥോഡ് അല്ലെങ്കിൽ റിഡക്ഷൻ, റിഡക്ഷനകത്ത് കോപ്പർ ടു പ്ലസ് കോപ്പർ ആയിട്ട് മാറുന്നു. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ നോക്കിയാൽ സിങ്ക് ബ്രാക്കറ്റിനകത്ത് എസ് എന്ന് പറയുന്നത് എന്താ, ഒരു സോളിഡ് സ്റ്റേറ്റ് ആണ്, ഏത് സ്റ്റേറ്റ് ആണ് നമ്മൾ പറയണം ഈ റെപ്രസെൻറ്റേഷനകത്ത് പറയണം. അപ്പോൾ സിങ്ക് ബാർ സിങ്ക് സിങ്ക് ഇൻ സോളിഡ് സ്റ്റേറ്റ് ബാർ. ഈ ബാർ എന്താ, ഒരു ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും തമ്മിലുള്ള സെപ്പറേഷൻ ആണ്. സിങ്ക് ടു പ്ലസ് സിങ്ക് സൾഫേറ്റ് ആണ്, സിങ്ക് ടു പ്ലസ് ആയിട്ട് എഴുതിയാൽ മതി, എസ് ഓഫർ നമുക്ക് ഇവിടെ നിർബന്ധമില്ല. പക്ഷെ അതെന്താ, അക്വസ് പാർട്ടാണ്, അതിൻ്റെ കോൺസെൻട്രേഷൻ എത്ര, വൺ മോളാണ്. അപ്പോൾ നമ്മൾ മൊത്തം കാണിക്കണം ഇസഡ് എൻ സോളിഡ് ബാർ ഇസഡ് എൻ ടു പ്ലസ് അക്വസ് വൺ മോളാ. പിന്നെ എന്നിട്ടാ കോപ്പർ ആണ് നമ്മൾ എഴുതുന്നത്. അപ്പം ആദ്യം ആനോഡിനകത്ത് ആദ്യം ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റ്, കാഥോഡിനകത്ത് എങ്ങനെയാണ് ഇലക്ട്രോലൈറ്റ് ഫസ്റ്റ് പിന്നെ ഇലക്ട്രോഡാണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്താണ്, കോപ്പർ സൾഫേറ്റിൻ്റെ കോപ്പർ ടു പ്ലസ്, അത് അക്വസ് ആണ്, വൺ മോളറാണ്. ദെൻ കോപ്പർ സോൾട്ട് കാഥോഡായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവ തമ്മിൽ ഒരു ഇത് സോൾട്ട് ബ്രിഡ്ജ് വെച്ച് കാണിക്കും. ഈ സോൾട്ട് ബ്രിഡ്ജിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് ഡബിൾ ലൈൻ, വെർട്ടിക്കൽ ആയിട്ടുള്ള ഡബിൾ ലൈൻ വരക്കുന്നത്, ചിലപ്പോൾ സ്ലാഷ് ചരിച്ചും വരക്കാറുണ്ട്. ഇങ്ങനെയാണ് ഒരു ഗാൽവനിക് സെൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ എപ്പോഴും ലെഫ്റ്റ് സൈഡ് ഓക്സിഡേഷൻ ആയിരിക്കും, റൈറ്റ് സൈഡ് റിഡക്ഷൻ ആയിരിക്കും. ഓക്സിഡേഷനകത്ത് മെറ്റൽ ടു ഇലക്ട്രോലൈറ്റ് എന്നുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴേക്കും റിഡക്ഷനകത്ത് ഇലക്ട്രോലൈറ്റ് ടു മെറ്റൽ എന്നുള്ള രീതിയിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ആനോഡ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്, ആനോഡിനകത്ത് ഇസഡ് എൻ ടു പ്ലസ് ആയിട്ട് മാറുന്ന, അതോടൊപ്പം നമുക്ക് എന്ത് കിട്ടുന്ന, ഇലക്ട്രോൺസ് കിട്ടുന്നു. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ആനോഡ് എന്തായിരിക്കും, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. കാഥോഡ് എന്ത് ചെയ്യുന്നു, സി യു ടു പ്ലസിൽ നിന്ന് സി യു ടു പ്ലസ് ഇലക്ട്രോലൈറ്റ് എന്നുള്ള സി യു ടു പ്ലസ് മെറ്റലിനകത്തേക്ക് പോകുന്നു. അവിടെ സി യു ടു പ്ലസ് ആകുന്നതാണ് പ്ലസ് ചാർജ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാഥോഡ് എപ്പോഴും പോസിറ്റീവ് ചാർജ് ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ വേറൊരു എക്സാമ്പിൾ തുടക്കത്തിൽ പറഞ്ഞ ഇലക്ട്രോലൈറ്റിക് സെല്ല് നമ്മളിവിടെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ നേരെ ചാർജുകൾ റിവേഴ്സ് ഓർഡറിലാണ് കേട്ടോ, കാഥോഡ് നെഗറ്റീവ് ആനോഡ് പോസിറ്റീവ് ആണ്. നമുക്കിവിടെ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ കൊടുത്തിരണം. ഓക്കെ, സിങ്കും സിൽവറും തമ്മിലുള്ള, അപ്പോൾ സിങ്ക് സോളിഡ് സിങ്ക് സൾഫേറ്റ് അക്വസ് സി വൺ കോൺസെൻട്രേഷൻ വൺ സാൾട്ട് ബ്രിഡ്ജ് എ ജി പ്ലസ് ഇലക്ട്രോലൈറ്റ് അക്വസ് കോൺസെൻട്രേഷൻ സി ടു ദെൻ എ ജി എസ് എസ് എന്ന് പറഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ സിങ്കും സിൽവറിന് സിങ്ക് സിങ്ക് സൾഫേറ്റിനകത്ത് സിൽവർ സിൽവറിൻ്റെ ഏതെങ്കിലും സിൽവർ നൈട്രേറ്റ് സിങ്ക് സൾഫേറ്റ് ഏതെങ്കിലും, അതല്ല മെഗ്നീഷ്യം സിങ്ക് ഹൈഡ്രജൻ കോപ്പർ. അപ്പോൾ നമുക്ക് എനി ടൈപ്പ് സെല്ലിനെ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളിവിടെ പറഞ്ഞ സോൾട്ട് ബ്രിഡ്ജ് വേണമെന്നാണ്. സോൾട്ട് ബ്രിഡ്ജ് എന്താ, അതൊരു യു ഷേപ്പ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അതെന്തിനാണ്, പല പർപ്പസ് ഉണ്ട്. അതിനകത്ത് എന്താ ഉള്ളത്, ഇറ്റ്സ് കണ്ടെയ്നിങ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് ഇനേർട്ട് ഇലക്ട്രോലൈറ്റ്.
അത് നോർമലി എന്ന് പറയാൻ മറ്റ് സബ്സ്റ്റൻസ് ആയിട്ട് റിയാക്ട് ചെയ്യില്ല. ഇനർട്ട് ആയിട്ടുള്ള KCl, KNO3, അമോണിയ നൈട്രേറ്റ് ഇൻ അഗർ മീഡിയത്തിനകത്താണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ദ മൊബിലിറ്റി ഓഫ് ദി കോൺസ്റ്റന്റ് കാറ്റിയൻസ് ആൻഡ് അയോൺ, ഇവിടെ നിന്ന് ഉണ്ടാകുന്ന K+ന്റെയും Cl- മൊബിലിറ്റി സെയിം ആണ്. അതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു, കണ്ടക്ടൻസിനകത്ത് അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് എ നൈദർ ദേ ആർ ഇൻവോൾവ് ഇൻ ഇലക്ട്രോകെമിക്കൽ ചേഞ്ച് നോർ ദേ ഡു നോട്ട് റിയാക്ട് കെമിക്കൽ വിത്ത് സ്പീഷ്യസ്. നമ്മുടെ സിങ്കായിട്ടോ കോപ്പറായിട്ടോ ഒന്നും റിയാക്ട് ചെയ്യില്ല. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ, സാൾട്ട് ബ്രിഡ്ജിൻ്റെ ഫംഗ്ഷൻ എന്താ, കംപ്ലീറ്റ് ദി ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഈ രണ്ട് സർക്യൂട്ടുകൾ, ഏ ഒരു ഹാഫ് സെല്ലിനും അതർ ഹാഫ് രണ്ടാമത്തെ ഹാഫ് സെല്ലിനും തമ്മിൽ കംപ്ലീറ്റ് ചെയ്യാൻ, സർക്യൂട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. ഇറ്റ് പ്രിവെന്റ് അക്യുമുലേഷൻ ചാർജ് ഇൻ ടു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഓഫ് ദ സെൽ ബൈ അലവിങ് ഫ്രീ ഇലക്ട്രിക്കൽ മൈഗ്രേഷൻ ഓഫ് അയോൺ ത്രൂ ഇറ്റ്. ഇപ്പം നമ്മളിവിടെ നോക്കുമ്പോഴേക്ക് ഇവിടെ ഇസഡൻ സിംഗിൾ നിന്ന് Zn2+ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇലക്ട്രോൺസ് ഉണ്ടാകുന്നു. ഇവിടെ Cu2+ Cu ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് എന്ത് ചെയ്യുന്നു, അയോൺസ് വഴി ഇങ്ങോട്ട് സോൾട്ട് ബ്രിഡ്ജ് വഴി ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ഇറ്റ് മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ടു ഹാഫ് സെൽ ബൈ പ്രൊവൈഡിങ് ഇറ്റ്സ് ഓൺ അയോൺ ടു ദി പർപ്പസ്. അപ്പോൾ അതിൻ്റെ പർപ്പസ്, അപ്പോൾ ഫ്രീ ഇലക്ട്രിക്കൽ മൈഗ്രേഷനെ പോസിബിൾ, മൈഗ്രേഷൻ അയോൺസിന് പോസിബിൾ ആവുകയും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദെൻ ഈ രണ്ട് സൊല്യൂഷൻ തമ്മിൽ മിക്സ് ചെയ്യുന്നു, മെക്കാനിക്കൽ മിക്സ് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, ലിക്വിഡ് തമ്മിൽ മിക്സ് ആവുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് സോൾട്ട് ബ്രിഡ്ജ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഗാൽവനി സെല്ലിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡാനിയൽ സെല്ല്, നമ്മൾ ആദ്യം കണ്ടത് തന്നെയാണ് സിംഗിൾ സിംഗ് സൾഫേറ്റിനകത്ത് കോപ്പർ കോപ്പർ സൾഫേറ്റിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ സോൾട്ട് ബ്രിഡ്ജിന് വരെ നമ്മളൊരു പോറസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് സാൾട്ട് ബ്രിഡ്ജ് എ പോറസ് ഡയഫ്രം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുന്ന, അയോൺസ് ഇവർ തമ്മിൽ മിക്സ് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും സിങ്ക് സിങ്ക് 2+ ആയിട്ട് മാറുന്നു. അപ്പോൾ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു, കോപ്പർ Cu2+ Cu ആയിട്ട് മാറുന്നു, അവർ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഇത്. ഓക്കെ.